തിരുവനന്തപുരത്ത് കാട്ടാക്കടയിൽ യുവാവിനെ ബസ്സിനുള്ളിൽ വെച്ച് മർദ്ദിച്ച KSRTC കണ്ടക്ടർക്ക് സസ്പെൻഷൻ എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ വിഷ്ണു കരുണാകരൻ നൽകും. വിഷ്ണു, കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത പുറത്തു വരുന്നത്. കേരള വിഷൻ ഉൾപ്പെടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു യുവാവിനെ ബസ്സിനുള്ളിലിട്ട് കണ്ടക്ടർ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കണ്ടത്. ആ ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് നൽകിയതിനു ശേഷം വിഷ്ണുവിലേക്ക് എത്താം. വിഷ്ണു, സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ വാർത്ത പോലും പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ആ ഒരു വിഷയത്തിൽ നടപടി എടുത്തിരിക്കുന്നു, സസ്പെൻഷൻ ആണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അതെ, വെള്ളറട ഡിപ്പോയിലെ കെ സുരേഷ് കുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കെ സുരേഷ് കുമാർ എന്ന കണ്ടക്ടർ നിരവധി തവണ ഇതുപോലുള്ള സംഭവങ്ങളിൽ നടപടി സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. ശനിയാഴ്ചയായിരുന്നു യുവാവിനെ ബസ്സിനുള്ളിൽ വെച്ച് മർദ്ദിച്ചത്. ബാലരാമപുരം സ്വദേശിയായ യുവാവിനെയാണ്, ഹൃത്തിക്കിനെയാണ് മർദ്ദിച്ചത്. സുഹൃത്തുമായി ബസ്സിൽ യാത്ര ചെയ്ത ഈ യുവാവിനെ ഒരുപാട് നേരമായി ഇയാൾ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ബാലരാമപുരത്തു നിന്നും പുറപ്പെട്ട അല്ലെങ്കിൽ തിരുവനന്തപുരത്തു നിന്നും യാത്ര ചെയ്ത ഈ ബസ് കാട്ടാക്കട എത്തിയപ്പോൾ അതിനുള്ളിൽ വച്ച് യുവാവിനോട് മോശമായി പെരുമാറുകയുണ്ടായി. ഇത് ചോദ്യം ചെയ്ത യുവാവിനെ മെഷീൻ ടിക്കറ്റ് മെഷീൻ ഉപയോഗിച്ച് മർദ്ദിക്കുകയും അതിനുശേഷം നിലത്തിട്ട് ഉടുപ്പിൽ തൂക്കിയെടുത്ത് നിലത്തിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തെന്നാണ് പരാതി. ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് തന്നെ ഈ ഒരു വീഡിയോ ചിത്രീകരിച്ചത് കൊണ്ടാണ്. വീഡിയോ ബസ്സിലേക്ക് കയറിയ ആരോ ഒരാൾ വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടതോടെയാണ് ഇങ്ങനെ ഒരു സംഭവം പുറത്തറിഞ്ഞത്. പിന്നീട് നടന്ന അന്വേഷണത്തിലാണ് മനസ്സിലായത് സുരേഷ് കുമാർ ഇതിനു മുമ്പും ഇത്തരത്തിൽ മറ്റുള്ളവരോട് മോശമായി പെരുമാറിയിട്ടുണ്ട്. ഇതിന് അച്ചടക്ക നടപടികൾ സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് സുരേഷ്. അതിനുശേഷമാണ് ഇപ്പോൾ KSRTC അയാളെ സസ്പെൻഡ് ചെയ്ത ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുന്നത്. യുവാവിനെ മർദ്ദിച്ച KSRTC കണ്ടക്ടർക്ക് സസ്പെൻഷൻ എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ തന്നെ പുറത്തു വന്നത്. വെള്ളരട ഡിപ്പോയിലെ സുരേഷ് കുമാറിനെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇയാളുടെ ഭാഗത്ത് നേരത്തെയും ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തൽ KSRTC നൽകുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ നടപടിയും ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് വിഷ്ണു ആണ്, തിരുവനന്തപുരത്ത് നിന്ന്.